ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ എസ് എമ്മിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് May 15, 2019 ദിനത്തിലെ കറണ്ട് അഫയർ ടോപ്പിക്സ് ആണ്. പ്രധാനപ്പെട്ട മൂന്ന് കറണ്ട് അഫയർ ടോപ്പിക്സ് ഇതൊക്കെയാണ്. ആദ്യത്തേത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, രണ്ടാമത്തേത് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിഷൻ കൗൺസിൽ, മൂന്നാമത് ഹോർമസ് ട്രീറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. OECD ഒരു ഇൻ്റർനാഷണൽ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. 36 രാജ്യങ്ങളാണ് അതിൻ്റെ മെമ്പേഴ്സായിട്ടുള്ളത്. 1961 ഇത് സ്റ്റാർട്ട് ചെയ്തത്. വേൾഡ് ട്രേഡും എക്കണോമിക് പ്രോഗ്രസ്സുമാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. 36 രാജ്യങ്ങളെന്നും പ്രധാനപ്പെട്ട രാജ്യങ്ങളായ US, UK, ജപ്പാൻ, കൊറിയ, ജർമ്മനി, ഫ്രാൻസ് എന്നിവയുണ്ട്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന പാരീസിലാണ്, ഫ്രാൻസിൽ. ഇന്ത്യ ഒരു മെമ്പറല്ല, ബട്ട് ഒരു കീ പാർട്ട്ണറാണ് ഇതിൻ്റെ. ഇതിൻ്റെ പല കമ്മിറ്റീസിലും ഇന്ത്യ ഒരു മെമ്പറായിരിക്കുന്നുണ്ട്. കൂടാതെ ആനുവൽ മിനിസ്ട്രിയൽ കോൺഫറൻസിന് ഇൻവൈറ്റ് ചെയ്യുന്ന കൺട്രീസിൽ ഒരു കൺട്രി ഇന്ത്യ കൂടിയാണ്. മറ്റ് കീ പാർട്ട്നേഴ്സ് ബ്രസീൽ, ചൈന, ഇന്തോനേഷ്യ ആൻഡ് സൗത്ത് ആഫ്രിക്ക. OECDയുടെ മോട്ടീവ് എന്ന് പറയുന്നത് ഡെമോക്രസിയോടും മാർക്കറ്റ് എക്കണോമിയോടുമുള്ള ഇവരുടെ ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഇതിനെ ഫണ്ട് ചെയ്യുന്നത് മെമ്പർ സ്റ്റേറ്റ്സിൻ്റെ കോൺട്രിബ്യൂഷൻസിലൂടെയാണ്. ഇനി OECDയുടെ ഗവർണൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് ബോഡീസാണ് ഗവർണൻസിലുള്ളത്: OECD കൗൺസിൽ, OECD സബ്സ്റ്റാൻഡേറ്റി കമ്മിറ്റീസ്, OECD സെക്രട്ടേറിയറ്റ്. OECD കൗൺസിലില് എല്ലാ കൺട്രീസും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അത് ഓർഗനൈസേഷൻ്റെ ഡയറക്ഷനും ഗൈഡൻസും നൽകുകയാണ് ചെയ്യുന്നത്. മറ്റേത് OECD സബ്സ്റ്റാൻഡേറ്റി കമ്മിറ്റീസ്. ഈച്ച് ആൻഡ് എവറിതിങ് പബ്ലിക്കേഷൻസ് ആയാലും ടാസ്ക് ഫോഴ്സ് ആയാലും കോൺഫറൻസ് ആയാലും അവർ സബ്സ്റ്റാൻറ്റീവ് കമ്മിറ്റീസ് രൂപീകരിക്കും. മറ്റൊന്ന് OECD സെക്രട്ടേറിയറ്റ്. സെക്രട്ടറി ജനറലിൻ്റെ നേതൃത്വത്തിൽ സബ്സ്റ്റാൻറ്റീവ് കമ്മിറ്റീസിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റീസിനും സപ്പോർട്ട് നൽകുകയാണ് ഈ ഓർഗൻ്റെ ഉദ്ദേശം. ഇനി OECD പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില സ്പെഷ്യൽ ബോഡീസ്: ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറം, ഇൻ്റർനാഷണൽ എനർജി ഏജൻസി, ന്യൂക്ലിയർ എനർജി ഏജൻസി, പാർട്ണർഷിപ്പ് ഫോർ ഡെമോക്രാറ്റിക് ഗവർണൻസ്, ട്രേഡ് യൂണിയൻ അഡ്വൈസറി കമ്മിറ്റി. OECDയുടെ മെയിൻ ഫങ്ഷൻസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം, അവരുടെ മെമ്പേഴ്സിനും നോൺ മെമ്പേഴ്സിനും ഗ്ലോബൽ എക്കണോമിയിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് നൽകുന്നുണ്ട്. അത് എക്കണോമിക് ഗ്രോത്ത് ആകാം, എനർജി സെക്യൂരിറ്റി ആകാം, ഈവൻ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച്, സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷനിലെല്ലാം OECD മറ്റ് രാജ്യങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി OECDയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുന്നത് PISA, പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ് അസസ്മെൻറ്റ്. 2000 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 15 കുട്ടികളുടെ റീഡിംഗ്, മാത്തമാറ്റിക്സ്, സയൻസ്, ലേണിംഗ് ലെവൽസ് ടെസ്റ്റ് ചെയ്യുക എന്നതാണ്. ഈ അടുത്ത് വന്നൊരു വാർത്ത പ്രകാരം PISA 2021 ഇന്ത്യ ഒരു പാർട്ടിസിപ്പേറ്ററി ആയിരിക്കും. കൂടാതെ ഇതെല്ലാം 3 കൂടുമ്പോഴാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു OECDയിൽ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ എത്രമാത്രം ഉണ്ടെന്നും. OECDയുടെ ഒരു മെമ്പർ അല്ലെങ്കിലും പല കമ്മിറ്റീസിലും അതിൻ്റെ ഏജൻസീസിലും ഇന്ത്യ മെമ്പറായിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, ഗ്ലോബൽ ഫോറം ഓഫ് ട്രാൻസ്പറൻസി ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഫോർ ടാക്സ് പർപ്പസസ്, പിന്നെ IEEA ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഒരു അസോസിയേഷൻ മെമ്പർ കൂടിയാണ്. ഇനി നാഷണൽ അസസ്മെൻറ്റ് അക്രഡിഷൻ കൗൺസിൽ എന്താ നോക്കാം. ഇതൊരു ഓർഗനൈസേഷനാണ്. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസസ് ചെയ്യുന്നതും അക്രഡിറ്റ് ചെയ്യുന്നതും ഈ ഓർഗനൈസേഷനാണ്. UGC ഫണ്ട് ചെയ്യുന്നത്. ഇതൊരു ഓട്ടോണമസ് ബോഡി കൂടിയാണ്. നാഷണൽ പോളിസി ആൻഡ് എഡ്യൂക്കേഷൻ 1986 റെക്കമെൻഡേഷൻ പ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു കൗൺസിലാണ് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിഷൻ കൗൺസിൽ. ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലാണ്. ഇനി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രഡിഷൻ ചെയ്യുന്ന NAEC പ്രോസസ്സ് എങ്ങനെയെന്ന് നോക്കാം. മുമ്പ് ഇത് ഓൺസൈറ്റ് വർക്കായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് അസസേഴ്സ്. ഇപ്പോൾ ഇത് 2 ആയിട്ടാണ് ചെയ്യുന്നത്. 70% ഓഫ് ദി വർക്ക് ഇപ്പോൾ ഓഫ് സൈറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസസ് ചെയ്യണമെന്ന ആവശ്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫോർമേഷൻ ഫോർ ക്വാളിറ്റി അസസ്മെൻറ്റ്, കൂടാതെ ഒരു സെൽഫ് സ്റ്റഡി റിപ്പോർട്ടും NAEC സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റ NAEC സ്റ്റഡി ചെയ്ത് വാലിഡേറ്റ് ചെയ്യും. കൂടാതെ ഈ അസസ്മെൻറ്റിൽ നോക്കുന്ന വേരിയസ് കമ്പോണൻസ് ഇതൊക്കെയാണ്: നമ്പർ ഓഫ് ഫാക്കൾട്ടീസ്, നമ്പർ ഓഫ് റിസർച്ച് ജേണൽസ് ഇൻ ദ ലൈബ്രറി, നമ്പർ ഓഫ് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്.
തെറ്റായ ഡാറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്യൂണിറ്റീവ് മെഷേഴ്സും എൻ ഐ സി എടുക്കുന്നുണ്ട്. ഇനി എൻ ഐ സിക്ക് സമാനമായി സ്റ്റേറ്റ് ലെവലിൽ വരുന്ന ഒരു ബോഡിയാണ് സ്റ്റേറ്റ് അസസ്മെൻറ്റ് അക്രഡിഷൻ കൗൺസിൽ. ഇത് അസസ് ചെയ്യുന്നത് കോളേജസും കൂടാതെ സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെ അസസ്മെൻറ്റും അക്രഡിഷനുമാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് സ്ട്രേറ്റ് ഓഫ് ഹോർമസിനെ കുറിച്ചിട്ടാണ്. ഹോർമസ് സ്ട്രേറ്റ് ഈയിടയ്ക്ക് വാർത്തയിൽ വരുന്നത് ഇറാനെതിരെ യു എസിൻ്റെ മിലിറ്ററി പ്ലാൻസ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ന വാർത്തയിലൂടെയാണ്. നമുക്കറിയാം ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ നിന്നും യു എസ് ഈയിടെ അബ്സ്റ്റെയിൻ ചെയ്യുകയും കൂടാതെ ഇറാനിന് പുറത്ത് വീണ്ടും യു എസ് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇറാൻ്റെ ഫോറിൻ ട്രേഡ് തടസ്സപ്പെടുത്തുന്ന ഒരു ഉദ്ദേശമാണ് യു എസ് ഇപ്പോൾ മിലിറ്ററി പ്ലാൻസ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എവിടാണ്? അത് പെർഷ്യൻ ഗൾഫും ഗൾഫ് ഓഫ് ഒമാൻ്റെയും ഇടയ്ക്കാണ്. പെർഷ്യൻ ഗൾഫിനുള്ള ആകെയുള്ളൊരു സീ പാസേജ് ടു ദ ഓപ്പൺ ഓഷ്യനുള്ള ആകെയുള്ളൊരു സീ പാസേജാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം 2016 വേൾഡ് ക്രൂഡ് ഓയിൽ ട്രേഡിൻ്റെ 30% ഈ സീയിലൂടെയാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഒപെക് കൺട്രീസായ സൗദി അറേബ്യ, ഇറാൻ, യു എ ഇ, കുവൈറ്റ്, ഇറാഖ് ഇവരുടെ എല്ലാം ഷിപ്മെൻ്റ് അടക്കുന്നത് ഈ വാട്ടർവേയിലൂടെയാണ്. ഹോർമസ് സ്ട്രേറ്റിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ 1980-88 കാലങ്ങളിൽ ഇറാഖ് ഇറാൻ വാർ നടന്നുകൊണ്ടിരുന്നപ്പോൾ രണ്ട് സൈഡും അവരുടെ ഓയിൽ എക്സ്പോർട്ട് ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോർമസ് സ്ട്രേറ്റ് വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. പിന്നെ ഇതുവന്നുവിട്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്ന യു എസ് ഇറാൻ ന്യൂക്ലിയർ ഡീലാണ്. 2015 ഡീൽ ഒരു 5 അതർ ഗ്ലോബൽ പവേഴ്സിൻ്റെ കൂടെ വരുന്നു. 2018 വാഷിങ്ടൺ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ യു എസ് സാങ്ഷൻസ് തിരിച്ച് ഇറാനിലേക്ക് ഇമ്പോസ് ചെയ്യപ്പെടുന്നു ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോർമസ് സ്ട്രേറ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇത് ബൈപ്പാസ് ചെയ്യാനായിട്ട് യു എ ഇ, സൗദി അറേബ്യ മറ്റു റൂട്ട്സ് നോക്കുകയാണ്, ലൈക്ക് ബിൽഡിംഗ് മോർ ഓയിൽ പൈപ്പ് ലൈൻസ് ആൻഡ് ഓൾ. ഇനി ഹോർമസ് സ്ട്രേറ്റിൻ്റെ ഒരു ടൈം ലൈൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ January 2012 യു എസിൻ്റെ യൂറോപ്യൻ സാങ്ഷൻസ് കാരണം സ്ട്രേറ്റ് ബ്ലോക്ക് ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. May 2015 ഒരു സിംഗപ്പൂർ ഫ്ലാഗ് ടാങ്കർ ഇറാനിയൻ ഷിപ്സ് ഫയർ ചെയ്തിരുന്നു. July 2018 വീണ്ടും ഇറാനിയൻ പ്രസിഡൻ്റ് സ്ട്രേറ്റിലൂടെയുള്ള സകല ഓയിൽ ഫ്ലോസും ഡിസ്റപ്റ്റ് ചെയ്യുന്നെന്നും ത്രെട്ടൺ ചെയ്തിട്ടുണ്ട്. ഇനി പ്രിലിംസ് വിറ്റ്സ്. വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1973. നിൽഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. 176 ടൈഗറോട് കൂടി ഇത് ലാർജസ്റ്റ് ടൈഗർ പോപ്പുലേഷൻ കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷൻ ഓഫ് ആദിവാസീസ് ഉള്ളത് വയനാട്ടിലാണ്. റീസെൻ്റ്ലി ഇപ്പം ന്യൂസിൽ വന്നത് 150 വർഷങ്ങൾക്ക് ശേഷം ഒരു റെയർ സ്പൈഡറിനെ ഇവിടെ ഡിസ്കവർ ചെയ്തിരുന്നു. And it was believed to be extinct. So, ഈ ദിനത്തിലെ കറണ്ട് അഫയേഴ്സ് അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.